നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. ഒരു മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 500 ലിറ്റർ ഓക്സിജൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭ പകൽ തീർത്ത് അധ്യാപക സംഘടനയായ കെ എസ് ടി എം. ശമ്പള കുടിശ്ശികക്കെതിരെയും പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടും മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാർ സമരരംഗത്ത്. കോഴിക്കോട് ഡി ജെ പാർട്ടിയുടെ മറവിൽ ലഹരി വിൽപ്പന 8 സംഘം ഹോട്ടലിൽ നിന്നും പിടിയിൽ. നാടെങ്ങും സഹകരണ വകുപ്പിന്റെ ഓണച്ചന്തകൾ സജീവമാകുന്നു. ദർശനം സാംസ്കാരിക വേദിയുടെ ഓൺലൈൻ വായനാ മുറിക്ക് 1 വയസ്സ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഇനി ഓക്സിജൻ ക്ഷാമമില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. മിനിറ്റിൽ 500 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റാണ് സ്ഥാപിച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മെഡിക്കൽ ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബി പി സി എൽ ആണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ഊരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. മിനിറ്റിൽ 500 ലിറ്റർ ഓക്സിജനാണ് ഉൽപ്പാദിപ്പിക്കുക. കോവിഡ് കാലത്ത് ഓക്സിജൻ ക്ഷാമം നേരിട്ടിരുന്നുവെന്നും പ്ലാന്റ് വന്നതിലൂടെ അതിനൊരു പരിഹാരമാകുമെന്നും ഗവൺമെന്റ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി ഉമർ ഫറൂഖ് പറഞ്ഞു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ 240 സെൻട്രലൈസ്ഡ് ഓക്സിജൻ ലൈനാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. മുമ്പുണ്ടായിരുന്ന 76 ബെഡുകൾ കൂടി നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ബെഡുകളും ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഓക്സിജൻ ലൈനുണ്ട്. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് 200 ൽ പരം ഡി ടൈപ്പ് സിലിണ്ടറും 300 ബി ടൈപ്പ് സിലിണ്ടറുമാണ്. പക്ഷേ ഈ രോഗികളെല്ലാം എല്ലാ ബെഡിലും കോവിഡ് രോഗികൾ വന്നു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ കൊണ്ട് നമുക്ക് ഇത് സഫിഷ്യൻ്റ് ആകുമായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് നമുക്ക് 500 ലിറ്റർ പെർ മിനിറ്റ് ഉള്ള ഈ ഓക്സിജൻ പ്ലാന്റ് ലഭ്യമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കൂടി സമയത്ത് നമ്മൾ ഇതിന് വളരെ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അത് ഇന്ന് സഫലമാകാൻ പോവുകയാണ്. ആ പ്ലാന്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി വരുന്നതോടുകൂടി 500 ലിറ്റർ പെർ മിനിറ്റിൽ 24 അവർ ഇത് വർക്ക് ചെയ്യുന്നതാണ് വിത്ത് ജനറേറ്റർ ബാക്കപ്പ്. ഇതുകൊണ്ട് വരുന്നതോടുകൂടി എല്ലാ ഹോസ്പിറ്റലിൽ എല്ലാ വാർഡിലും കോവിഡ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും കൊടുക്കാനുള്ള ഓക്സിജൻ വിത്ത് നമ്മൾ സിലിണ്ടർ സപ്പോർട്ടോട് കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. കോയമ്പത്തൂരിൽ നിന്നാണ് പ്ലാന്റ് കൊണ്ടുവന്നത്. 550 സിലിണ്ടർ ഓക്സിജനാണ് 1 മാസം ബീച്ച് ആശുപത്രി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഓക്സിജൻ നിറയ്ക്കാൻ 2.5 ലക്ഷത്തോളമാണ് ചിലവ്. ആശുപത്രിക്ക് സ്വന്തമായി പ്ലാന്റ് വരുന്നതോടെ ഇത് കുറയ്ക്കാനാകും. കോവിഡിനെ തുടർന്ന് രോഗികൾക്ക് കൂടുതലായി ഓക്സിജൻ വേണ്ടി വന്നതോടെയാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടിയായത്. ഇനി മേൽക്കൂര നിർമ്മിക്കുന്നതടക്കമുള്ള പണികൾ ശേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിദ്യാഭ്യാസം പ്രചരണമല്ല, പ്രതിവിധിയാണ് വേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധവുമായി അധ്യാപക സംഘടനയായ കെ എസ് ടി എം. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുഴുവൻ അധ്യാപക തസ്തികകളിലും നിയമനം നടത്തുക, 5 വർഷം പൂർത്തിയാക്കിയ മുഴുവൻ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും ഉടൻ സ്ഥാനക്കയറ്റം നൽകുക, മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠന സൗകര്യവും ഫ്രീ ഡാറ്റയും ഉറപ്പുവരുത്തുക, കേരള എഡ്യൂക്കേഷൻ സർവീസ് നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് ടി എമ്മിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പകൽ നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസം പ്രചാരണമല്ല, പ്രതിവിധിയാണ് വേണ്ടതെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം. കോഴിക്കോട് ഡി ഡി ഓഫീസിനു മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. എസ് എൽ സിയുടെ റിസൾട്ട് വന്നു, പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ അവസ്ഥ എന്താ? ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് തന്നെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമാണ്. പിന്നെ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. എസ് എൽ സിയുടെയും പ്ലസ് ടുവിന്റെയും ഒക്കെ അവസ്ഥ തന്നെയാണ്.
അതിൽ തന്നെ കേരളത്തിലെ ശക്തമായ വിവേചനം നിലനിൽക്കുക. ചില ജില്ലകളിലൊക്കെ തന്നെയും സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മലബാർ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ പോലും സ്വകാര്യ വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആരാ ഇതിന് പരിഹാരം കാണേണ്ടത്? ആരായിരുന്നു കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് ഇതിലെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനും പരിഹാരം കണ്ടെത്താനും ഭരണകൂടത്തിന് സാധ്യമായിട്ടില്ല? ഇവിടെ സാമൂഹികമായ വിവേചനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. കെ എസ് ടി എം ജില്ലാ പ്രസിഡന്റ് ടി കെ ജുമാൻ അധ്യക്ഷനായി, കെ എസ് ടി എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വഹീദ ജസ്മിൻ മുഖ്യപ്രഭാഷണം നടത്തി. അഷ്റഫ് വി പി, അബ്ദുൾ റഹ്മാൻ എം പി, ഷെബിബ കെ പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലുകളിൽ ഡി ജെ പാർട്ടിയുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന യുവതിയടക്കമുള്ള 8-അംഗ സംഘം പിടിയിൽ. ഇവരിൽ നിന്നും 500 ഗ്രാം ഹാഷിഷ് ഓയിലും 6 ഗ്രാം എം ഡി എം എയും കണ്ടെത്തി. മേലാറ്റൂർ താഴെപ്പുറ വീട്ടിൽ ടി പി ജസീന, മാങ്കാവ് പൂഞ്ചേരി തൻവീർ അജ്മൽ, ചേളന്നൂർ പാലോളിമിത്തൽ എം എം മനോജ്, വെങ്ങാനി കളത്തിൽ കെ അഭി, ബേപ്പൂർ നടുവട്ടം മീര ബൈത്തുൽ എം മുഹമ്മദ് നിഷാം, പെരുമണ്ണ കോലായിമീത്തൽ കെ എം അർജുൻ, എലത്തൂർ പുതിയ നിരത്ത് കളത്തിൽ പി അഭിജിത്ത്, പെരുവയൽ കൈനാടിപ്പറമ്പ് പി വി ഹർഷദ് എന്നിവരെയാണ് നഗരത്തിലെ ഹോട്ടലിൽ നിന്നും പിടികൂടിയത്. 500 ഗ്രാം ഹാഷിഷ് ഓയിലും 6 ഗ്രാം എം ഡി എം എയും ഇവരിൽ നിന്നും കണ്ടെത്തി. ഹോട്ടലിൽ 4 മുറികളിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇതിൽ യുവതിയുടെ മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി സൂക്ഷിച്ചിരുന്നത്. ലഹരി കേസിൽ പിടിയിലായ യുവാവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് ഓഫും ഇവരെ നിരീക്ഷിച്ചിരുന്നു. വൈകിട്ട് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത്. വിപണിയിൽ ഇവയ്ക്ക് 2.5 ലക്ഷം രൂപയുടെ മൂല്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജിന്റെ നേതൃത്വത്തിൽ നടക്കാവ് എസ് ഐ എസ് ബി കൈലാസ്നാഥും ഡാൻസ് ഓഫ് അംഗങ്ങളുമാണ് പരിശോധന നടത്തിയത്. ആരെങ്കിലും ജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിരീക്ഷിക്കും സാറുമാരെ. മനുഷ്യനാ സാറെ, മനുഷ്യ റൂം പോലില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലബാർ ദേവസ്വത്തിനു കീഴിലെ ക്ഷേത്ര ജീവനക്കാർ പോരാട്ടം പട്ടിണി മാറ്റാൻ എന്ന മുദ്രാവാക്യവുമായി സമരരംഗത്ത്. ശമ്പള കുടിശ്ശികയിലും സർക്കാർ അവഗണനയിലും പ്രതിഷേധിച്ചും പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടുമായിരുന്നു സമരം. മലബാർ ദേവസ്വത്തിന് കീഴിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും 2021 ജനുവരി മുതൽ ശമ്പളം കുടിശ്ശികയാണ്. സർക്കാർ ഗ്രാന്റും ലഭിക്കുന്നില്ല. 12 വർഷമായി ശമ്പള പരിഷ്കരണമില്ലാതെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടാതെയും അവഗണിക്കപ്പെടുകയാണ് ജീവനക്കാർ. മലബാർ ദേവസ്വം നിയമ പരിഷ്കരണ ബിൽ, തിരുവിതാംകൂർ കൊച്ചി ദേവസ്വങ്ങൾക്ക് സമാനമായ വേതന വ്യവസ്ഥകൾ എല്ലാം കടലാസിൽ തന്നെയാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. മലബാർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റിയും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUCയും മലബാർ ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസും സംയുക്തമായി പോരാട്ടം പട്ടിണി മാറ്റാൻ എന്ന പേരിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം INTUC ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റിന്റെ ദേവസ്വം നിയമത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ദേവസ്വം ബോർഡുകൾ ആ ബോർഡുകളിൽ മറ്റ് ദേവസ്വം ബോർഡുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ എത്രയോ തുച്ഛമായ ശമ്പളമാണ് ദേവസ്വം മലബാർ ദേവസ്വം ജീവനക്കാർക്ക് കിട്ടുന്നത്. 1330ലധികം ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ മലബാർ ദേവസ്വം ബോർഡിൽ കോമണായ എല്ലാവർക്കും ബാധകമായ പൊതുവായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് പോലും ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടു എങ്കിലും 1330 ക്ഷേത്രങ്ങൾ ഇപ്പോഴും 1330 രീതിയിൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. മലബാർ ദേവസ്വം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു. പ്രസാദ് പി, ഷാജി തിരുവങ്ങായൂർ, ദേവദാസ് കുട്ടമ്പൂർ, പ്രജീഷ് തുരുത്തിയിൽ, ശിവപ്രസാദ് നമ്പൂതിരി, ധനീഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. KSRTC ഡ്രൈവർ പൂനൂർ പുഴയിൽ ചാടി മരിച്ചു. വാവിലാട്ട് അമ്പലത്തിന് സമീപം കുരുവട്ടൂർ ഇടി അനിൽകുമാറാണ് ജീവനൊടുക്കിയത്. സസ്പെൻഷനിലായിരുന്ന ഇയാൾ വീണ്ടും സർവീസിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ബുധനാഴ്ച വൈകിട്ടോടെയാണ് അനിൽകുമാർ പുഴയിൽ ചാടിയതെന്നാണ് സംശയിക്കുന്നത്. തിരച്ചിലിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. KSRTCയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന വാവിലാട്ട് അമ്പലത്തിന് സമീപം കുരുവട്ടൂർ ഇടി അനിൽകുമാർ 6 മാസമായി സർവീസിൽ നിന്നും സസ്പെൻഷനിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് പൂളക്കടവു പാലത്തിൽ നിന്നും പൂനൂർ പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഒഴുക്ക് ശക്തമായ പുഴയിൽ ഒരാൾ ഒലിച്ചു പോകുന്നത് കണ്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ആണ് തെരച്ചിൽ നടത്തിയത്. സസ്പെൻഷൻ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അനിൽകുമാർ ജീവനൊടുക്കിയത്. മൃതദേഹം പോലീസ് നടപടികൾക്കു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറൂഖിന്റെ ഭൂതകാല സ്പന്ദനങ്ങളാൽ സമൃദ്ധമാണ് വിജയകുമാർ പൂതേരി രചിച്ച ഫറൂഖ് ഇന്നലെ ഇന്ന് എന്ന ചരിത്രകൃതി. ഫറൂഖിന്റെ പ്രാചീന ചരിത്രത്തിനൊപ്പം ആധുനിക കാല ചരിത്രവും വിശദമായി വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കൃതിയിലൂടെ. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായുള്ള നാട്ടറിവ് ശേഖരണത്തിന്റെ തുടർച്ചയായാണ് വിജയകുമാർ ഫറൂഖിന്റെ ചരിത്രം അന്വേഷിച്ചു തുടങ്ങിയത്. 1.5 ദശാബ്ദക്കാലത്തെ ശ്രമഫലമായാണ് ഫറൂഖ് ഇന്നലെ ഇന്ന് എന്ന പുസ്തകം രൂപപ്പെട്ടത്. സുഭദ്രം പബ്ലിക്കേഷൻസ് കോഴിക്കോടാണ് പുസ്തക പ്രസാധകർ. കവി PK ഗോപിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സ്വാതന്ത്ര്യ സമര സേനാനി കോരൂജി, ജാനകി ദമ്പതികളുടെ മകനായ വിജയകുമാർ പൂതേരി ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അതിന്റെ വികസന രേഖ തയ്യാറാക്കുന്നതിൽ നാട്ടറിവും കേട്ടറിവും തലങ്ങും വിലങ്ങും എന്ന പരിപാടിയുടെ ഭാഗമായി ഈ പ്രദേശത്ത്, ഈ വറോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശ പരിധി പ്രദേശങ്ങളിലൊക്കെ നടന്ന് വ്യക്തികളുമായി സംവദിച്ച് അവരിൽ നിന്ന് വാമൊഴി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടും ആ വാമൊഴി വിവരങ്ങളിൽ നിന്നാണ് ഈ ഏറെക്കുറെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെയൊരു ആഗ്രഹം, ഇങ്ങനെയൊരു ലക്ഷ്യം ഉരുത്തിരിഞ്ഞു വന്നത്. ഫറൂഖ് പുറ്റേക്കാട് സ്വദേശിയായ വിജയകുമാർ യുവകലാസാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം, യുവകലാസാഹിതി ഫറൂഖ് മേഖലാ സെക്രട്ടറി, വായനക്കൂട്ടം ഫറൂഖ് ജനറൽ സെക്രട്ടറി എന്നീ നിലയിൽ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വരട്ടിയാക്ക് പെരിങ്ങളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരവുമായി UDF. ചാത്തൻകാവിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സമരം നടത്തിയത്. വരിയട്ടാക്ക് പെരിങ്ങളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിൽ ചാത്തൻകാവിൽ രാപ്പകൽ സമരം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം CV ഷംജിത്ത് ഉദ്ഘാടനം ചെയ്തു. NK സനൂഫ് അധ്യക്ഷത വഹിച്ചു. UDF മണ്ഡലം കൺവീനർ A മൊയ്തീൻ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. പ്രീതി ആമ്പാഴക്കുഴിയിൽ O ഹുസൈൻ, ജിജിത് കുമാർ, NK കോയ, കുണ്ണി തമ്പലൊട്ടുമ്മൽ, കേശവൻ നായർ, N പ്രലോപ്, TK ജബ്ബാർ, മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറൂഖ് കല്ലമ്പാറയിൽ കരുവൻതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് KM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കും.
കരിവൻതിരുത്തി സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡറേഷന്റെ സഹകരണത്തോടെ ഓണച്ചന്തയ്ക്ക് തുടക്കമിട്ടു. ഫറോക്ക് കല്ലമ്പാറയിലാണ് ചന്ത ആരംഭിച്ചത്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കെ എം ബഷീർ നിർവഹിച്ചു. പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചസാര 22 രൂപയ്ക്കാണ് ഒരു കിലോ. പൊതുമാർക്കറ്റിൽ അതിൻ്റെ 37 രൂപയാണ് പൊതുമാർക്കറ്റിലുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, തൊഴിലാളികൾക്ക്, ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ അനുഭവം കൊണ്ട് പണിക്കൊന്നും പോകാത്തവർക്ക് നമ്മുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം, ആ ഓണം സമുചിതമായി ആഘോഷിക്കാനും ഭക്ഷണം ഇല്ലാതെ ഒരു വീട്ടിലും ഓണം ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്താലുമാണ് ഇങ്ങനൊരു പദ്ധതി സഹകരണ രംഗം ആലോചിക്കുന്നത്. കരുവന്തിരുത്തി ബാങ്ക് അതിൻ്റെ മുന്നിൽ എക്കാലത്ത് നിന്നിട്ടുണ്ട്, ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുഴുകിക്കൊണ്ടിരിക്കും. വൈസ് പ്രസിഡന്റ് എൻ രാജീവൻ അധ്യക്ഷനായിരുന്നു. ബാങ്ക് സെക്രട്ടറി ഖാലിദ് ഷമീം, ഫറോക്ക് മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സമീഷ്, സഹകാരികളായ യു സുധർമ്മ, ടി ഷിജു, ഷെഫീഖ്, സോമൻ, കെ സി നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ മൊയ്തീൻ കോയ, കുഞ്ഞിക്കമ്മദ്, ഇല്യാസ് എൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. കോവിഡ് അടച്ചുപൂട്ടലിൽ വായനക്കാർക്ക് സാന്ത്വനം പകർന്ന ദർശനം ഓൺലൈൻ വായനാമുറി ഒരാണ്ട് പിന്നിട്ടു. ഒരു വയസ്സ് പൂർത്തിയായപ്പോൾ 4000 വായനക്കാരാണ് വായനാമുറിയിലുള്ളത്. കോവിഡിന്റെ ഒറ്റപ്പെടലിൽ സമാശ്വാസമായി ആരംഭിച്ച ദർശനം ഓൺലൈൻ വായനമുറിക്ക് ഒരു വയസ്സ്. കളാണ്ടിത്താഴത്ത് പ്രവർത്തിക്കുന്ന ദർശനം സാംസ്കാരിക വേദിയുടെ 12 എഡിറ്റോറിയൽ വിഭാഗവും അമേരിക്കയിൽ 8 കോർ ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനമാണ് വായനാമുറിക്ക് പിന്നിൽ. അമേരിക്കയിലും വായനാമുറി തുടങ്ങി. വിവിധ രചനകളെക്കുറിച്ചുള്ള സംവാദങ്ങളും പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. വായനാമുറി 175 പിന്നിട്ടപ്പോൾ DC Books പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. കുട്ടികളുടെ വായനാമുറി, അധ്യാപകരുടെ വായനാമുറി, അമേരിക്കൻ വായനാമുറി തുടങ്ങിയവ വഴി 4000 പേരാണ് ദിവസവും പുസ്തകം വായിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മഴക്കാല പച്ചക്കറി കൃഷിയുമായി SN കോളേജ് NSS യൂണിറ്റ്. വിഷരഹിത കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോളേജ് ക്യാമ്പസിലാണ് കൃഷി ആരംഭിച്ചത്. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചേളന്നൂർ ശ്രീനാരായണഗുരു കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മഴക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം. കാട് പിടിച്ചു കിടന്നിരുന്ന കോളേജിൻ്റെ പരിസര പ്രദേശങ്ങൾ NSS യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കുകയായിരുന്നു. കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ച കൃഷിയുടെ വിത്ത് നിറയിൽ കർമ്മം ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ നിർവഹിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമായ കൃഷികളിലൂടെ മികച്ച വിളവ് ഉറപ്പാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ്തുത ചടങ്ങിൽ വാർഡ് മെമ്പർ കവിത PK, SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രവീന്ദ്രൻ PM, പ്രിൻസിപ്പൽ ഡോക്ടർ ദേവി പ്രിയാവി, ചേളന്നൂർ കൃഷി ഓഫീസർ ദിലീപ് കുമാർ, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബിന്ദു, MK ജിതേഷ്, മറ്റധ്യാപകരും NSS വോളണ്ടിയർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വരകളിലും വർണ്ണങ്ങളിലും വിസ്മയം സൃഷ്ടിച്ച കലാകാരിയായ വീട്ടമ്മയെ യുവകലാസാഹിതി ഫറോക്ക് മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. ഫറോക്ക് പുറ്റേക്കാട്ട് സൈഫുദ്ദീൻ മൻസിലിൽ AK ഫസ്നയെയാണ് ആദരിച്ചത്. ചിത്രകലയിലും കാർട്ടൂണിലും കരകൗശലത്തിലും ഈ കലാകാരിക്കുള്ള അസാമാന്യമായ കഴിവ് അടുത്ത കാലത്താണ് പുറം ലോകം അറിഞ്ഞത്. യുവകലാസാഹിതി ഫസ്നയുടെ വീടാങ്കണത്തിൽ അനുമോദന യോഗവും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. പരിപാടി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത പൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതിയുടെ ഉപഹാരം അവർ ഫസ്നയ്ക്കു നൽകി. പ്രസിഡന്റ് MA ബഷീർ അധ്യക്ഷനായിരുന്നു. വിജയകുമാർ പൂതേരി, അച്യുതൻ കണ്ണാമ്പറമ്പത്ത്, ഷീന മാണിക്കോത്ത്, ജയശങ്കർ കിളിയൻകണ്ടി, N സുനന്ദ,
അനുശങ്കർ, കെ വിനേഷ്, സുരേഷ് കീഴായി എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം ഓൺലൈനിൽ നടന്ന അനുമോദന സമ്മേളനം ഡോക്ടർ ശരത് മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. എൽ സി സുകുമാരൻ, ടി ബാലകൃഷ്ണൻ നായർ, രാകേഷ് ചെറുവണ്ണൂർ, സജിത് കെ കൊടക്കാട്ട്, തിലകൻ ഫറൂഖ് എന്നിവർ സംസാരിച്ചു. എ കെ ഫസ്ന അനുമോദനത്തിന് മറുപടി പറഞ്ഞു. ഡ്രൈവറായി വിദേശത്ത് ജോലി ചെയ്യുന്ന സിദ്ദിഖാണ് ഫസ്നയുടെ ഭർത്താവ്. വിദ്യാർത്ഥികളായ മുഹമ്മദ് സയാൻ, ഷെസ ഫാത്തിമ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. ഒരു മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 500 ലിറ്റർ ഓക്സിജൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DDE ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭ പകൽ തീർത്ത് അധ്യാപക സംഘടനയായ KSTM. ശമ്പള കുടിശ്ശികക്കെതിരെയും പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടും മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാർ സമരരംഗത്ത്. കോഴിക്കോട് DJ പാർട്ടിയുടെ മറവിൽ ലഹരി വിൽപ്പന 8 സംഘം ഹോട്ടലിൽ നിന്നും പിടിയിൽ. നാടെങ്ങും സഹകരണ വകുപ്പിന്റെ ഓണച്ചന്തകൾ സജീവമാകുന്നു. ദർശനം സാംസ്കാരിക വേദിയുടെ ഓൺലൈൻ വായനാ മുറിക്ക് 1 വയസ്സ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.